ஈஸி குக்கர் சிக்கன் பிரியாணி. மூணு மினிட்டா சிக்கன்ட வெள்ளம் ஒன்று நல்லோணம் ஒன்று எந்தா பிரைய மசாலா சக்க பிடிச்சா வெள்ளம் மொத்தம் ஒன்று சக்கி இதொன்று எடுத்து നമസ്കാരം. അപ്പോൾ വീണ്ടും ഞങ്ങളൊരു പുതിയ കണ്ടന്റുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് എന്താപ്പാ സ്പെഷ്യൽ യൂട്ടൻ? ബിരിയാണി, ചിക്കൻ ബിരിയാണി. ബിരിയാണി. അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇന്നധികം ജോലിയൊന്നും ഇല്ലാത്തൊരു ഫ്രീ ഡേ ആണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വിഷ്ണു ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തരണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സംഭവം എൻ്റെ ചിക്കൻ ബിരിയാണിയാണ്. ഭയങ്കര സംഭവമായിട്ടുള്ള ദം ബിരിയാണി ഒന്നുമല്ല, വളരെ എളുപ്പത്തിൽ ആർക്കും ഇനി ബിരിയാണി ലവേഴ്സിന് എല്ലാവർക്കും തന്നെ 30 മിനിറ്റ്സ് അണ്ടർ 30 മിനിറ്റ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി കിടിലൻ ചിക്കൻ ബിരിയാണിയാണ്. വിഷ്ണുവിൻ്റെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. റെഡിയാണോ? സേ സംതിങ് അബൌട്ട് മൈ കഴിയുന്നതിൽ ഹെൽപ്പ് വേണം കിച്ചണിൽ. ഓക്കെ, അപ്പം നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് ബിരിയാണി ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. റെഡി. അപ്പോൾ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടുന്ന ചിക്കൻ്റെ കെട്ടിയോൻ കഴുകിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവാണ് കേട്ടോ, എനിക്ക് എപ്പോഴും മീറ്റ് ഫിഷ് എല്ലാം കഴുകി റെഡിയാക്കി തരുന്ന വിഷ്ണുവാണ്. ബാക്കി കുക്കിങ് ഞാനാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വിഷ്ണു എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ബിരിയാണിയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വിഷ്ണുവേ, മസാല നല്ല എരിവ് വേണോ? സ്പൈസി ലെവൽ വേണോ? മീഡിയം മതി, എപ്പോഴും ചെയ്യുന്ന പോലെ. പിന്നെ ഇതെല്ലാം ഒരു ഭാഗ്യമാണല്ലോ, നന്നായി വരട്ടെ, അത്രയേ ഉള്ളൊരു പ്രാർത്ഥന. ഒന്നുമല്ലോ, എത്രയോട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്, ഫേവറേറ്റ് ആണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം, നമുക്ക് ചോറ് കുറെ കറികളൊന്നും വേണ്ടല്ലോ. ബിരിയാണി റെഡി, ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യം കിച്ചണിൽ കുക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ടൈ യുവർ ഹെയർ പ്രോപ്പർലി. അപ്പോ ചിക്കൻ ബിരിയാണിക്ക് ആദ്യം വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു കുക്കറാണ്. ഞാൻ കുക്കറിലാണ് ഇട്ട് വെക്കാൻ പോകുന്നത്. ബാച്ചിലേഴ്സ് ചിക്കൻ ബിരിയാണിയൊക്കെ ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾക്കായാലും കിഡിലനായിട്ട് വെക്കാൻ പറ്റുന്ന, എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ബിരിയാണി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള ബിരിയാണി ഈ കുക്കറിലാണ്. സാധാരണ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ അളവ് കറക്റ്റാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നു. നെയ്യ് ഒഴിക്കാൻ പോവാണ് ഞാൻ. നെയ്യും അതുപോലെ തന്നെ നെയ്യൊന്ന് കരിയാതിരിക്കാൻ ഇച്ചിരി എണ്ണയും കൂടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെയ്യ് ഒഴിച്ചു, എണ്ണയൊഴിച്ചു. ഒത്തിരി എണ്ണ നെയ്യൊന്നും ഇല്ല കേട്ടോ. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സ്പൈസസ് ആയ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ അനീസ് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി സവാളയാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഉണ്ട്, സ്പൈസസ് എല്ലാം ഉണ്ട്. ഇനി നമ്മൾ സവാള അരിഞ്ഞ് വെച്ച, നെരുങ്ങന വെച്ച സവാള. ഇനി അടുത്തതായിട്ട് ദേ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ഓതൻറ്റിക് ആയിട്ട് ബിരിയാണി വെക്കുന്ന ഒരുപാട് ചേച്ചിമാരെ എനിക്കറിയാം, അനിയത്തിമാരെയൊക്കെ അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു ബിരിയാണി, കുറേ പേര് ഇത് ട്രൈ ചെയ്തിട്ട് വിജയമായൊരു ബിരിയാണി കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് വേറൊന്നുമില്ല, ഇനി അധികം കുക്ക് ചെയ്യാൻ മൂടില്ല എങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ കുക്കർ ചിക്കൻ ബിരിയാണി, ഈസി കുക്കർ ചിക്കൻ ബിരിയാണി. അപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്തു സവാളയുടെ കൂടെ.
എല്ലാവർക്കും അറിയുന്ന ടെക്നിക്കായ ഉപ്പ് കുറച്ചൊന്ന് ഇടുകയാണ്. കയ്യിലെടുത്താലേ നമുക്ക് ശരിയാവുള്ളൂ. ചിക്കനും കൂടെ വേണ്ടുന്ന ഒരു ഉപ്പുണ്ടേ. ഉള്ളി ദേ, അതായത് നെയ്യ്, എണ്ണ, നമ്മുടെ ഏലക്ക, പട്ട, ഗ്രാമ്പു, സ്റ്റാർ അനീസ്, പിന്നെ നമ്മുടെ മുളക്, പച്ചമുളക്, നമ്മുടെ എന്താ പറയുക, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, എല്ലാം കൂടി നല്ലോണം ഒന്ന് വരണ്ടു വരികയാണ്. ഞാൻ ദേ ഈ ഒരു കപ്പിനാണ് ഞാൻ അരി എടുക്കുന്നത്. ഈ ഒരു കപ്പിനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ബിരിയാണിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു കപ്പാണ്. അപ്പം ആ അത്രയും അരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നമുക്ക് നല്ലോണം ഒന്ന് കഴുകി വെക്കാം. ഞാൻ സോക്ക് ചെയ്യാറില്ല, കാര്യം ഇതൊരു കുക്കർ ബിരിയാണി എളുപ്പ ബിരിയാണി ആയതുകൊണ്ട് സോക്ക് ചെയ്തിടേണ്ട ആവശ്യം വന്നിട്ടില്ല. സോക്ക് ചെയ്യാതെ തന്നെ നല്ലോണം വേവാറുണ്ട്. നമ്മൾ ചിലപ്പോൾ സോക്ക് ചെയ്ത് പോയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞ് ഒരു ഭയങ്കരമായിട്ട് അതങ്ങ് ഇങ്ങനെ ഉടഞ്ഞു പോകത്തില്ല, എന്താ പറയുക, അതിപ്പോൾ എന്തോ വെള്ളമയം പോലെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സോക്ക് ചെയ്യാറില്ല, നല്ലോണം കഴുകി എടുക്കാറുണ്ട്. പിന്നെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അരിയുടെ അളവോ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവോ തെറ്റിയാലാണ് ഇത് ഒന്ന് കൈപ്പിഴ വരുന്നത്. അല്ലെങ്കിൽ ഇത് ഷുവർ ഡെബിറ്റാണ്. ആർക്ക് വേണോ ഉണ്ടാക്കാം, കുഞ്ഞുകുട്ടിയൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ എത്ര ഉണ്ടാക്കി കൊടുത്താലും വിഷ്ണുവിന് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ആവേശവും കൂടുതലോ. അപ്പോൾ ആ പശയൊന്ന് കളയുന്നവരെ നല്ലോണം ഒന്ന് കഴുകി. ഇവിടെ ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് ഫുഡ് വേസ്റ്റ് ആക്കരുതെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേരാണ് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടുന്ന മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. ഇനി ഫുഡ് കളഞ്ഞാൽ വിഷ്ണുവിൻ്റെ നല്ല തല്ലും എനിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കളയുന്ന പരിപാടിയേ ഇല്ല. കാരണം അന്നം എന്ന് പറയുന്നതാണല്ലോ കിട്ടാത്ത എത്രയോ പേരുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള, നമുക്കിപ്പോൾ ഇത്ര ഇപ്പോൾ 2 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം എത്ര എത്ര ക്വാണ്ടിറ്റി വേണം. ഇപ്പോൾ അപ്പം ആണെങ്കിലും 4 അപ്പം അല്ലെങ്കിൽ 5 ദോശ അങ്ങനെയൊക്കെ ആയിരിക്കും ചുടുന്നത്. ഇനി ഫ്രണ്ട്സൊക്കെ വരികയാണെങ്കിൽ അപ്പം നമുക്ക് ചുട്ടു കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഒരു 2.5 ടീസ്പൂണോ 1/2 സ്പൂണോ എനിക്കറിയില്ല, മുളക് പൊടി, മഞ്ഞപ്പൊടി ശ്രീമതി, എൻ്റേതായിട്ടുള്ളൊരു ഹൈദരാബാദി ടേസ്റ്റാണ്, മല്ലിപ്പൊടി. ഇത്ര ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ബിരിയാണി മസാല. കഴിഞ്ഞോണം മേടിച്ച ബിരിയാണി മസാല തീർന്നത് കൊണ്ട് ഞാൻ ഇതല്ല, ഗരം മസാലയല്ല, ബിരിയാണി മസാലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി മുളക് പൊടി ഇടണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്താ പറഞ്ഞാലേ, ഒരു ബിരിയാണി ഒരു ചുമന്ന കളറിലൊക്കെ ഇരിക്കും. ലാസ്റ്റ് ബിരിയാണിക്ക് ഒരു മഞ്ഞ നിറം വരാൻ വേണ്ടിയിട്ട് സാധാരണ ആൾക്കാർ മറ്റേ കേസറില്ലേ, നമ്മുടെ കുങ്കുമപ്പൂവൊക്കെ ഇത് ചെയ്യുന്ന കാണാം. ഞാനതെല്ലാം മഞ്ഞപ്പൊടി കലക്കി ഒഴിക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ മുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. ഇനി ബിരിയാണി മസാല കൂടി നമ്മളൊന്ന് ആഡ് ചെയ്യാണ്. ഗരം മസാലയൊക്കെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട്, അധികം ആവണ്ട. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും നല്ലത് നോക്കിയിട്ട് കേട്ടോ, അങ്ങനെ ഇന്ന ബ്രാൻഡൊന്നുമില്ല. ഇച്ചിരി ഒരു വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. വെള്ളം തളിക്കുമ്പോൾ വീണ്ടും അമ്മുമ്മ അച്ഛന് കൊടുത്ത ചെറിയ പാത്രം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുകയാണേ, ചിക്കൻ്റേതായിട്ടുള്ളൊരു വെള്ളം ഇറക്കലുണ്ട്. നല്ല തീയിൽ നമുക്കൊരു 3 മിനിറ്റ്സ് വച്ചു കൊടുക്കാം. അപ്പോൾ അതിലുള്ള വെള്ളം മൊത്തം ഒന്ന് ഇറങ്ങി വരും.
അപ്പോൾ ഇതൊന്നും നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല, ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഒരു 3 മിനിറ്റ് ആ ചിക്കൻ്റെ വെള്ളം ഒന്ന് നല്ലോണം ഒന്ന് എന്താ പറയുക മസാലാസൊക്കെ പിടിച്ച് ആ വെള്ളം മൊത്തം ഒന്ന് സക്ക് ചെയ്ത് ഒന്ന് എടുത്ത് നമുക്കൊന്ന് വെള്ളത്തിൻ്റെ ഒരു അംശം വരാനായിട്ട് മാത്രം. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതേ കണ്ടില്ലേ ചിക്കൻ വെന്തിട്ടില്ല, ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ മസാലയൊക്കെ ബിരിയാണി മസാലയൊക്കെ പിടിച്ച് ചെറുതായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് ഊറി വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കാം. നമ്മളിടുകയാണേ 1 മണി അരി പോലും കളയരുത് എന്നാണ് എൻ്റെ കെട്ടിയോൻ്റെ നിർദ്ദേശം, അത് പാലിക്കുന്ന ഞാൻ. കളയരുത്, നിരാ കളയരുത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുത്തു. അരി ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണേ ഈ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ആർക്ക് വേണം ഉണ്ടാക്കാം. ഈ കപ്പിലല്ലേ ഞാൻ അരി എടുത്തത്, ഇതിൽ ഒരു കപ്പ് അരി ഞാൻ എടുത്തേ, 1 കപ്പ്, പിന്നെ 1/2 കപ്പ് പൊടി വെള്ളം ഇത്രയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം, ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ചിക്കനിൽ നിന്ന് ഒരിച്ചിരി വെള്ളം കൂടെ ഇറങ്ങി വരാറുണ്ട്, അതുകൊണ്ട് ഇത് ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ മൂടി വെക്കുക. ഞാൻ 1 വിസിൽ കഴിഞ്ഞിട്ടൊന്ന് വെയിറ്റ് ചെയ്യാറുണ്ട്. 1 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മിനിറ്റ് അതിൻ്റെ വിസിലിൻ്റെ ഇതൊക്കെ പോകും, എന്നിട്ട് തുറന്നെടുക്കാറുണ്ട്. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്ക് വിസിലിൽ വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ബിരിയാണി ഇവിടെ സെറ്റായി കഴിഞ്ഞു. 2 വിസിൽ പോയില്ല, 1 വിസിൽ കഴിഞ്ഞിട്ട് പിന്നെ വിസിൽ മാക്സിമം പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ ദേ ഒന്ന് തുറക്കാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ബിരിയാണി. അപ്പം ചെറുതായിട്ട് ഈ മറ്റേ ഈ തവ കൊണ്ടൊന്ന് ഇളക്കണം എന്നുള്ളതാണ്. അടിയിൽ നിന്ന് അല്ലേ ഒരു ഹൈദരാബാദി ദമ്മിൻ്റെ ഒക്കെ ഒരു കളർ കണ്ടില്ലേ. ഇട്ടിട്ടേ ഇല്ല കേട്ടോ, ചിക്കനും കൂടി എടുത്ത് ഇപ്പം വന്നേന 1 പീസ് ചിക്കൻ എടുത്ത് അപ്പാടാ. അപ്പം ബിരിയാണി ലവേഴ്സിന് വേണ്ടി അല്ലേ വിഷ്ണു, ഞാൻ പറഞ്ഞ എല്ലാവരും കള്ളത്തരമൊന്നുകൊണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് ഈസിയാണ്. നമ്മൾ ദം ചെയ്യുന്ന അങ്ങനെ ഒരു ടേസ്റ്റ് അങ്ങനെയല്ല, പക്ഷെ നല്ല ബിരിയാണി കേട്ടോ. നല്ല ഓവർ നെയ്യോ എണ്ണയോ ഒന്നും കയ്യിൽ വരത്തില്ല, ഗ്യാരണ്ടീഡ് ആണ്. കാരണം നല്ല സ്റ്റീം ചെയ്താണ് അല്ലേ ഇങ്ങനെയുള്ള ബിരിയാണി ഉണ്ടാക്കി. കെട്ടിയന്മാരെയൊക്കെ വയറ്റിലൂടെ മനസ്സിലോട്ട് അങ്ങ് കയറും, ഇടിച്ചു കയറും. അപ്പം ഞങ്ങൾ ബിരിയാണിയായിട്ട് ഞങ്ങൾ ഇന്നത്തെ സൺഡേ ആഫ്റ്റർനൂൺ ഞങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇതുപോലെയുള്ള ഞങ്ങളുടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും ഞങ്ങളുടെ രീതിയിൽ ഇതുപോലെ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ. Thank you so much for watching.